രാമ 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 രാമായണ സംബന്ധമായ ഒരു പ്രഭാഷണത്തിൽ, ഒരു ഡിബേറ്റിൽ, ഒരു സംവാദത്തിൽ വയൻറീഡ് എന്ന് പറയുന്ന ഒരു സാഹിബിൻ്റെ പരാമർശം. അത് ശരിക്കും രാമായണ കഥയിൽ സീതാന്വേഷണം നടത്താനും അല്ലെങ്കിൽ സീതയുടെ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോകാനും കട്ടുകൊണ്ടുപോകാനും രാമന് വിഷാദമുണ്ടാകാനുമുള്ള കാരണം രാമൻ തന്നെയായിരുന്നു. കാരണം എന്താണ്? രാമൻ ശൂർപ്പണഖയെ പ്രകോപിപ്പിക്കുകയും സ്ത്രീധർമ്മത്തിന് എതിരായി നിലകൊള്ളുകയും ചെയ്തുകൊണ്ട് ശൂർപ്പണഖ പ്രകോപിതയായി മാറുകയും ചെയ്തു എന്ന ഒരു പരാമർശം വാൻ റീഡിൻ്റെ ഭാഗം. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് സന്തോഷപ്രദമാണ്. കാരണം ഒന്നും ശ്രീരാമൻ അറിയാതെ നടക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നതും യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അത് പുനർസൃഷ്ടിക്കുന്നതിന്, പുനർദംഭിക്കുന്നതിന്, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിന് ഭഗവാൻ പലതരത്തിലുള്ള അവതാരമെടുക്കും എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിന് വിരുദ്ധമല്ല, അതിന് അനുകൂലമായൊരു പ്രസ്താവനയാണിത്. അപ്പം ഇവിടെ ഭഗവാൻ തന്നെ പറയുകയാണ്, ബാലിയോടുമൊക്കെ പറയുന്നുണ്ട് എന്താണ്, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഖഡ്ഗവുമായി ഞാൻ ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയാണ്. കാരണം ഭരതൻ്റെ രാജ്യത്തൊരിക്കലും അധർമ്മം വിളയാടാൻ പാടില്ല എന്ന് ശ്രീരാമസ്വാമി തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം എന്താണ് പക്ഷേ ഈ പ്രസ്താവനയുടെ സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ശൂർപ്പണഖ എന്ന വ്യക്തിയെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മളത് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ സീതാന്വേഷണത്തിനും അതുപോലെ തന്നെ ശ്രീരാമൻ്റെ വിരഹത്തിനുമൊക്കെ കാരണമായി തീർന്നത് ഇത് തന്നെയാണ്, അല്ലെ? ശൂർപ്പണഖ എന്ന സ്ത്രീ. അവർ രാക്ഷസിയായിരുന്നു. രണ്ട് ചെറുപ്പക്കാരെ കാണുന്നു, ശ്രീരാമനെയും ലക്ഷ്മണനെയും കാണുന്നു. അവർക്ക് അനുരാഗം ജനിക്കുകയാണ്. അവൾ ഇവരുടെ സന്നിധിയിലെത്തുന്നു. ശ്രീരാമ സന്നിധിയിലെത്തിയിട്ട് പറയുകയാണ്, ആരുടെ നീ? അങ്ങനെ ചോദിക്കുകയാണ്. അവരുടെ ഐഡൻറ്റിറ്റി അറിയാനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, സ്വയംപ്രഭ എന്ന് പറയുന്ന ആ ദേവി വന്നിട്ട് എന്താണ്, ശ്രീരാമ പാദാംബികയെ വണങ്ങുകയാണ്, ശരണം പ്രാപിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ചരണങ്ങളെ പൂജിക്കുകയാണ്. അപ്പോൾ ശ്രീരാമനെ പല രീതിയിൽ, ഏത് തരത്തിലാണോ എന്നെ സമീപിക്കുന്നത് അവർക്കനുസൃതമായി ഞാൻ എന്താണ് പ്രകടമാകും നാരദ എന്ന് ഭഗവാൻ പറയുന്ന അതേ കാഴ്ചപ്പാട്. അപ്പം സ്വയംപ്രഭാദേവി വന്ന് ശ്രീരാമനെ നമസ്കരിക്കുന്നു. ശ്രീരാമൻ അനുഗ്രഹം കൊടുക്കുന്നു. അതുപോലെ തന്നെ അഗസ്ത്യ മഹർഷി വരികയാണ്, എത്ര കുത്രേണ ഞാൻ വാണാലും, അപ്പോൾ ഏത് തരത്തിൽ ജീവിച്ചാലും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ശ്രീരാമനാമം ഉണ്ടാകണം. കാരണം എന്താണ്, എൻ്റെ മനസ്സിലൊരു മാലിന്യം വന്ന് വീണ് കഴിഞ്ഞാൽ അത് മതി, അതിനെ എന്താണ് കഴുകിക്കളയുന്ന ഒരേ ഒരു നാമം ശ്രീരാമനാമമാണ് എന്ന് പറയുന്നത് ശ്രീരാമനെ ഭജിക്കുന്നു. അല്ലെ, അഗസ്ത്യൻ പറയുന്നു, അത്രി മഹർഷി, അതുപോലെ തന്നെ ശബരിമാതാവ്, എന്തിന് അഹല്യാദേവി. അല്ലെ, അഹല്യാദേവി എന്താ പറയുന്നത്? നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു. അപ്പോൾ ഇവിടെ എല്ലാ ശ്ലോകങ്ങളിലും പറയുന്നത് ഇതേ സംഭവം തന്നെയാണ്. ശ്രീരാമനെ തത്വമാണ്, ശ്രീരാമനെ വിഷ്ണുവാണ്, ശ്രീരാമൻ കേവലമായ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കുന്നു. അല്ലേ, അപ്പോൾ ഇവിടെയോ ഇവിടെ ഇവിടെ വന്ന് ചോദിക്കുകയാണ്, ആരടോ താൻ എന്ന് ചോദിച്ചിട്ട് ശ്രീരാമൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പറയുകയാണ്, പൗലസ്ത്യയായ ഞാൻ ശൂർപ്പണഖയാണ്, രാവണൻ്റെ സഹോദരിയാണ്. ഈ രാവണനെ കുറിച്ച് ആരാണ് കേൾക്കാതിരിക്കുന്നത്? അതുകൊണ്ട് എന്താണ് പറയുന്നത്? അവർ രണ്ടുപേരും ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോട്ടെ, അല്ല, ആ ലക്ഷ്മണനും അതുപോലെ തന്നെ സീതയും പൊയ്ക്കൊള്ളട്ടെ, വേണമെങ്കിൽ ഞാൻ അവരെ കൊന്നു തിന്നാം, പക്ഷെ നീ എനിക്ക് ഭർത്താവായി മാറണം എന്ന് പറയുമ്പോൾ പറയുകയാണ്, സുമുഖി, എനിക്ക് ഒരുവൾ ഭാര്യയുണ്ട്, അപ്പോൾ എന്താണ് ലക്ഷ്മണനെ നീ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് കളിക്കുകയല്ലേ, പമ്പ് തട്ടുകയല്ലേ എന്ന് ചോദിക്കാം. ശരിക്കും നർമ്മത്തിലൂടെ അവരുടെ അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. അല്ലേ, ഭഗവാൻ ആ നർമ്മം എന്ന് പറയുന്ന ഭാവം കയ്യേറുകയാണ്. അല്ലേ, ശ്രീരാമധർമ്മം എന്താണ്? ശ്രീരാമധർമ്മം ശ്രീരാമൻ ഏകപത്നി വ്രതം എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കുന്നവരെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ല, ലക്ഷ്മണൻ എന്ന് പറയുമ്പോൾ സുബോധമുള്ള ശ്രീരാമനെ ശുശ്രൂഷിക്കുന്ന ഏറ്റവും ഭക്തിയുടെ നിറകുടമായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ലക്ഷ്മണനും പറയുകയാണ്, ശ്രീരാമനോട് അപേക്ഷിക്കൂ, ശ്രീരാമൻ പറയുന്നു ലക്ഷ്മണനോട് അപേക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഇവളുടെ ക്രോധം ഇങ്ങനെ നിഴലിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാവം. നമ്മുടെയൊക്കെ പല ഭാവം, വ്യക്തികളുടെ ഭാവം ഇത് തന്നെയാണ്. നമ്മൾ രാമ 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 എന്ന് ജപിക്കും, പക്ഷേ എന്താണ്, നമ്മൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന് അരുതാത ചിന്തകൾ, അല്ലെ, സാക്ഷാൽ ശ്രീ ഹനുമാൻ സ്വാമിയുടെ സന്നിധിയായ വാല്മീകി രാമലയിൽ എത്തിച്ചേരുമ്പോഴേക്കും ഔഷധം കഴിച്ച് നമ്മൾ സുഖമായിരിക്കും. പക്ഷേ
അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കള്ളുകുടിയും അല്ലെങ്കിൽ മറ്റ് ചിന്തകളും ഒക്കെ ആയിരിക്കും സുഗ്രീവനും സംഭവിച്ചത് തന്നെയാണ്. റഷ്യമൂഹത്തിലേക്ക് പോകുമ്പോൾ ബാലിക്ക് അവിടെ പ്രവേശനമില്ല, അവിടെ ഭക്തിയുടെ കേന്ദ്രമാണ്. അവിടെ എന്താണ് ദുർമമത്വത്തിനോ അല്ലെങ്കിൽ ദുർഗുണങ്ങൾക്കോ അല്ലെങ്കിൽ എന്താണ് തമോ ഗുണത്തിനോ ഒന്നും അവിടെ സ്ഥാനമില്ല. അവിടെ സത്വഗുണ പ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ഹനുമാൻ സ്വാമിയുടെ എന്താണ് ആവാസ കേന്ദ്രമായിട്ടുള്ള റഷ്യമൂഹം അല്ലേ. അപ്പം അവിടെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, ശൂർപ്പണക ക്രോധത്തോടുകൂടി അവൾ കാമാന്ധയായിട്ട് നിൽക്കുകയാണ്. അവൾക്ക് വേറെ ഒന്നുമില്ല, തനിക്ക് എന്താണ് ശ്രീരാമനെ, തനിക്കായിട്ട് ശ്രീരാമനെ ദേഹമായി കാണുന്നു അല്ലെ. ദേഹമായി അവളിൽ വസിക്കാൻ ശ്രീരാമസ്വാമിക്ക് താല്പര്യമില്ല. കാരണം ശ്രീരാമസ്വാമി എന്താണ്, ഏതേത് വ്യക്തികളാണോ ശ്രീരാമന്റെ അനുഗ്രഹം വാങ്ങാനായി അല്ലെങ്കിൽ ശ്രീരാമന്റെ കടാക്ഷം ഭവിക്കാനായി ആഗ്രഹിക്കുന്നത് അവരെ ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കാത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൾ എന്താണ് അതീവ കാമിനിയായി വരികയാണ്. പക്ഷെ അവളെയും വിട്ടുകളയുന്നില്ല. എന്താണ് അവളെയും ഉദ്ധരിക്കേണ്ടത് തൻ്റെ കടമയാണ്. കാരണം അവളാണെങ്കിലും വന്നുവല്ലോ, ഈ ഭാവത്തിലെങ്കിലും വന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഭാവത്തിനനുസരിച്ച് അവളോട് പെരുമാറുകയാണ്. ഏത് ഭാവത്തിലാണോ ശ്രീരാമനെ കാംക്ഷിക്കുന്നത് അവർക്കനുസരിച്ച് ശ്രീരാമൻ മാറുന്നു. അത് ഇതുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ എന്താണ് അവളെ അപമാനിച്ചു വിടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അതിനുശേഷം ഇവൾ പോകുന്നു, രാവണനോട് സങ്കടം ഉണർത്തിക്കുന്നു, രാവണനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മാരീചനെ കൂട്ടുപിടിച്ചുകൊണ്ട്. അപ്പോൾ അത് മാരീച പദത്തിന് പോലും ആ മാരീചൻ എന്ന് പറയുന്നു, അതായത് ദുഷ്ടനായ രാവണൻ സീതയെ അപഹരിക്കാൻ വരുന്ന ആ രാവണന് കൂട്ടുനിന്ന മാരീചന് പോലും സദ്ഗതി കൊടുക്കുകയാണ്. കാരണം മാരീചൻ്റെ ഹൃദയം പവിത്രമാണ് എന്നറിയാം. ആ പവിത്രമായ ഹൃദയത്തിൽ ശ്രീരാമസ്വാമി നിലനിൽക്കുകയാണ്. ശ്രീരാമൻ തന്നെ പറയുകയാണ്, എനിക്കറിയാം മായയല്ല സീത, സീത എന്ന് പറയുന്നത് സത്യമാണ് അല്ലെ. തൻ്റെ തന്നെ മായയാണ്. ആ മായയെ ആർക്കാണ് കൊണ്ടുപോകാൻ കഴിയുക? പക്ഷേ എങ്കിലും താൻ എന്ത് ചെയ്യണം, സാധാരണ മനുഷ്യരെ പോലെ അല്ലെ, അറിവില്ലാത്ത അജ്ഞാനിയായ മനുഷ്യനെ പോലെ ഇങ്ങനെ വിലപിക്കാം എന്ന് പറഞ്ഞിട്ട് രാമൻ സ്വയം അഭിനയിക്കുകയാണ് അല്ലെ. തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് ശ്രീരാമൻ അഭിനയിക്കുകയാണ്. എന്തുകൊണ്ടാണ്, സാധാരണ മനുഷ്യനുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം സാഹചര്യങ്ങളിൽ നിന്നും അവതാര പുരുഷനായ ശ്രീരാമൻ വ്യത്യസ്തനല്ല, വിഷ്ണു വ്യത്യസ്തനാണ്, രാമൻ വ്യത്യസ്തനാണ്, രാമൻ ഏകരാമനാണ്. പക്ഷേ എങ്കിലും ഇവിടെ എന്താണ്, മായാരാമനാണ്. മായാഭാവം കൈക്കൊണ്ടുകൊണ്ട് മായാ സീതയെ ഇങ്ങനെ തേടുകയാണ്. സീതയെ 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 എന്ന് വിലപിക്കുമ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, അങ്ങ് എന്താണ് വിവേകമുള്ള മനുഷ്യനാണ്, അങ്ങ് ഇങ്ങനെ താഴാൻ പാടില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ്റെ ഭാഗമായി ശ്രീരാമന് ഒരു ഉപദേശം കൊടുക്കും അല്ലേ. അപ്പം ലക്ഷ്മണൻ കൊടുക്കുന്ന ആ ഉപദേശത്തെയാണ് നമ്മൾ കാണുന്നത്. വിവേകിയായ ശ്രീരാമനെ അവിവേകത്തിൽ നിന്നും വിവേകത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ലക്ഷ്മണൻ ഉപദേശിക്കുകയാണ് അല്ലേ. അപ്പോൾ ലക്ഷ്മണൻ്റെ അത്രയും പോലും നിയന്ത്രണം ശ്രീരാമനില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ശ്രീരാമൻ എന്താണ് സാധാരണ ഭോഗിയായ അല്ലെങ്കിൽ സാധാരണക്കാരനായ അജ്ഞാനിയായ മനുഷ്യനായി ഇവിടെ അഭിനയിക്കുകയാണ്. അങ്ങനെ പോകുന്നു. പിന്നീട് നമ്മൾ എന്താണ് സുഗ്രീവനെ കാണുന്നതായും സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നതുമായൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനുശേഷമുള്ളത് കിഷ്കിന്ത കാണ്ഡമാണ്. കിഷ്കിന്താകാന്ഡം, നമ്മൾ കിഷ്കിന്താകാന്ഡത്തിൽ കുറേ ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അരണ്യകാന്ഡവും അങ്ങനെ തന്നെയാണ്. കാരണം അരണ്യകാന്ഡം എന്ന് പറഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഗമാണ് കിഷ്കിന്താകാന്ഡം. ഏറ്റവും നിർണായകമായിട്ടുള്ള സീതാന്വേഷണത്തിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഭാഗമാണ് ആ ഭാഗം. നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ അടുത്ത സെക്ഷനുകളിൽ മനസ്സിലാക്കാം. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ, ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപതി, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നാരായണായ നമോ 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 നാരായണ.